കഴുത്തൊടിഞ്ഞ പക്ഷികൾ, കഴുത്തൊടിഞ്ഞ പക്ഷികൾ, ഉത്തനാം പ്രതീക്ഷകൾ, വഴിത്തണലിൽ വിശ്രമിച്ച് നൂറു തേച്ചിരിക്കയാ. കഴുത്തൊടിഞ്ഞ പക്ഷികൾ, ഉത്തനാം പ്രതീക്ഷകൾ, വഴിത്തണലിൽ വിശ്രമിച്ച് നൂറു തേച്ചിരിക്കയാ. തലയ്ക്കകത്തു ചൂടെഴും ചിന്തകൾ പരക്കയായി, മിഴിക്കു നല്ല കാഴ്ചയിൽ അകം കുളിത്തിരിക്കയായി. കടൽ കടന്നു വരികയായി, കാട്ടിൽ നിന്നും വരികയായി, പുതിയ ചിത്രശലഭമായി വിവിധ വർത്തമാനങ്ങൾ. അടുത്തു വന്ന കുഞ്ഞിനെ പിടിച്ചു മാറ്റിയമ്മമാർ, തൊടുത്തു വിട്ടു പിന്നെയും ഉത്തനാം ക്ലിപ്പിങ്ങുകൾ. അച്ഛനെന്ന വ്യക്തിയോ അപ്പുറത്തിരുന്നൊരു ഉച്ചു വീഡിയോയ്ക്കു നല്ല ലൈക്കടിച്ചയക്കയാണ്. ലൈക്കു നേടിയില്ലെന്നാൽ ലൈഫ് പോയ മട്ടിലായി, മനുഷ്യരൊക്കെ മായയിൽ ഭ്രമിച്ചു നിൽക്കയാണു പോ. അരക്ഷണത്തിലൊക്കെയും കരത്തിലെത്തുമെന്നൊരു തരത്തിലാണു നോട്ടവും പ്രവർത്തനങ്ങളൊക്കെയും. വിരലുരച്ച് സർവവും വരുതിയിലേക്കാക്കുവാൻ വിരുദുമായിട്ടേവരും ഒരുങ്ങിയങ്ങിരിക്കയാ. വീട്ടിലും വെളിയിലും റോഡുവക്കിലാകിലും കൂട്ടിനുള്ളതീ ചതുരപ്പെട്ടിയൊന്നു മാത്രമാ. കുടുംബ ബന്ധമില്ല പോ, മക്കൾ ബന്ധമില്ല പോ, നമുക്കു ചുറ്റുമുള്ളതീ ഒരൊറ്റ ബന്ധം മാത്രമാ. നേർക്കുനേരെ കാണുവാൻ നേരമില്ലയാർക്കുമേ, വീഡിയോ കോളിട്ടൊരു ഹായ് പറഞ്ഞു സ്വസ്ഥരാ. അച്ഛനൊരു നല്ല ഹായ്, അമ്മയ്ക്കൊരു ഉമ്മ ഹായ്, അപ്പുറത്തെ ചേട്ടനൊരു സ്വപ്നത്തിലെ ഫ്ലൈങ് ഹായ്. ദൂരെയുള്ളവരൊക്കെയും കയ്യെത്തുന്ന ദൂരത്തായി, തൊട്ടടുത്തു നിൽപ്പവർ വളരെയേറെ അകലെയായി. പാദങ്ങൾക്കു വിശ്രമം, ചുണ്ടുകൾക്കും വിശ്രമം, വിരലിനും മിഴിക്കുമായി പണി കൊടുത്തിരിക്കയായി. വീട്ടിലെ വിളക്കുകൾ ആകെയും കെടുത്തിനാം, വീട്ടിനുള്ളിൽ ഊരിരുട്ടിൽ കണ്ണു മാത്രം കണ്ടൊരാ ബന്ധവും പിടിച്ചൊരു പെണ്ണു നിൽപ്പു തൊട്ടടുത്ത് നിൽപ്പതൊരു ഫേസ്ബുക്കൻ. പെണ്ണു കെട്ടാൻ പോണു പോൽ ഇഷ്ടമാണൊരുത്തരം, നല്ല ചാറ്റിങ്ങിൽ അവൻ ഏറെ മുന്നിലാണുതാൻ. പെട്ടിയുമെടുത്തവൾ ഫേസ്ബുക്കൻ്റെ കൂടെ പോയി, കഷ്ടിച്ചൊരു മൂന്നു മാസം പിന്നെ ഗുഡ് ബൈ ചൊല്ലി പോ. വടക്കു നിന്നൊരു പെണ്ണ് വീടു വിട്ടിറങ്ങുന്നു, തെക്കനൊരു ചെക്കനത വാട്സപ്പിൽ വിളിക്കുന്നു. വീട്ടുകാരറിയാതെ വേലി ചാടിപ്പോയി പോൽ, വീട്ടുവോ അവൻ കൂട്ടിയോ വാർത്ത പിന്നെ കേൾക്കാതാ. അമ്മയും പിന്നച്ഛനും നീറി നീറി യാത്രയായി, അങ്ങനെയാ വീട്ടിലെ അന്തരീക്ഷം മോശമായി. ചിത്രം ചിത്രമായി നാം ഒട്ടിപ്പോയ പോലൊരു നിശ്ചലത്വം, എങ്ങുമൊരു ദുഃഖത്തിൻ്റെ സാന്ദ്രത. അറിവു നൽകും വസ്തുവെന്നാരുമേ ഗണിക്കാതെ ഒരു വശത്ത്
തു ചാരി നിൽപ്പതിന്ദ്രിയസുഖത്തിനായി വിജ്ഞാനത്തിൻ പേടകം എന്നറിയാമെങ്കിലും അജ്ഞാനം തിരഞ്ഞവർ നിർവൃതിയടകയായി എങ്ങു നിന്നോ വന്നൊരു സദ്ഗുണ സന്ദേശത്തെ മറ്റൊരാൾക്കു നൽകി നമ്മൾ പാടെ മറന്നിടുന്നു. നല്ല ബുദ്ധി, നല്ല വാക്ക്, നല്ല ചിന്ത നൽകുവാൻ നന്മ വാരി വിതറുവാൻ കൽപ്പിതിന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെ തന്നെ വിറ്റു കാശു നേടുന്നു. അല്പസുഖത്തിനായി നമ്മൾ ലോകം ചുറ്റിപ്പോകുന്നു. എന്തിനും പരിധി വേണം കാഴ്ചകൾക്കും. അങ്ങനെ അല്പം വിശ്രമിച്ചിടാ കണ്ണുകളുറങ്ങട്ടെ. കഴുത്തൊടിഞ്ഞ പക്ഷികൾ ഉത്തനാം പ്രതീക്ഷകൾ ഒന്നെണീറ്റു ചുറ്റിലും തിരിഞ്ഞു നോക്കിടേണമേ. അമ്മയതാ നിൽക്കുന്നു, അച്ഛനതാ നോക്കുന്നു, കുഞ്ഞു പെങ്ങൾ മാനത്തിനായി കൈകൾ നീട്ടിക്കേഴുന്നു. കുഞ്ഞനുജൻ വന്നു മുന്നിൽ പുഞ്ചിരി പൊഴിക്കുന്നു. നന്മയാം ഗുരുവരൻ കണ്ടു വേദനിക്കുന്നു. കഴുത്തൊടിഞ്ഞ പക്ഷികൾ ശിരസുയർത്തി നിൽക്കണം. തിരിച്ചു ജീവിതത്തിലെ പ്രതീക്ഷകൾ പുലർത്തണം. തിരിച്ചു ജീവിതത്തിലെ പ്രതീക്ഷകൾ പുലർത്തണം.